ഇവിടെ നിർത്തിയാ മതി, ഞാൻ ഇറങ്ങിക്കോളാം. പിന്നെ പറയാം, ആദ്യം അതുകൊണ്ട് വെക്ക്. ഇല്ല, ഇളയച്ചൻ വന്ന് എന്താ സത്യം ഇളയച്ചൻ അറിയണം. പിന്നെ പറഞ്ഞാ മതി, പറഞ്ഞില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും, അതൊന്നും കണ്ട തെന്തികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബവൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുള ഉണ്ടെങ്കിൽ വെട്ടടാ. ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാൻ. മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. രാമോദര പട്ടി, നീ അത് കൊല്ലുടാ. അതിൽ ചത്തുപോയതിന്റെ തന്നോട് വരാൻ പറയടാ. രണ്ടര പറഞ്ഞാനായിട്ട് മതിയുടെ രാമോദര. എന്റെ പേര് വീരനാണെങ്കിൽ നിന്നെ ഞാൻ വിടൂരിടാം. പട്ടി, എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. ഇളയച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന്. പിന്നെ അയാളോട് വടക്കിന് പോയ എന്തിനാ? ഇളയച്ചന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ. അത്രയ്ക്ക് വിട്ടുകയാണോ ഞാൻ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടില്ല. അച്ചമ്മ പറഞ്ഞിട്ടാ അഞ്ഞൂറാനി മക്കളെയും തമ്മി തല്ലിക്കാൻ. എന്റെ ദൈവമേ, എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണെന്ന് നിന്റെ വിചാരം? അവന്മാരെങ്ങാനും വിവരം അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെച്ചക്കൂല, അവനെ വെച്ചക്കൂല, രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടുവരും. ഇനിയിപ്പോ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മക്ക്. എടി നിനക്കറിയാവോ, ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു. അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ. അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്നറിയാവോ? മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു. അതിലും വലിയ ദ്രോഹമൊന്നും ഈ അഞ്ഞൂറാൻ നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ. അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലെ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ. പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടത്തുണ്ടാക്കിയായിരുന്നു അഞ്ഞൂറാൻ. അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം? ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മറ്റുള്ളവരും കൂടെ വെട്ടിച്ചാകണോ? പറ എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് പറ.
ഞാനിനി ഒന്നിനുമില്ല പക്ഷേ ഇളേച്ചൻ പോയി വീട്ടിൽ പറഞ്ഞു ബഹളത്തിന് നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാവരും കൂടി നിന്നെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലിരുത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് ചേട്ടന്മാര് ആരാണ് ഞങ്ങളുടെ പൊന്നനീന് തല്ലിയത് അത്ര ചങ്കുറ്റമുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ അഞ്ഞൂറാണ് മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം വാടാ ഒരു കൈ നോക്കാടാ ഒരു കൈയ്യലാണ് രണ്ട് കൈ നോക്കാം ആരാണ് ഞങ്ങൾ രാമപുരത്ത് തല്ലിയത് ഇറങ്ങി വരാ ദേ പോണവൻ രാമപുത്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ ആരെയും മതിലിവിടെ കൊണ്ട് കെട്ടിയ പണ്ട ഇവിടെ വരെ വന്നിട്ട് അവരെ പിടിച്ചു പോയി സോറി ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടോ ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു വാടാ വാടാ അല്ലോ രക്ഷിക്കണേ പോണവൻ പിടിച്ചോടാ പ്രേമ നിനക്ക് കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പിണ്ടിപ്പോറത് കൊന്നാളേ ഞാൻ അനിയനെ തല്ലുവല്ലേ പിടിച്ചല്ലോ പിടിച്ചിട്ടുണ്ട് അടിക്കട പ്രേമ ഉന്നം നോക്കി അടിക്കട പ്രേമ അവനെ ഒന്നും ചെയ്യല്ലേ അവനല്ല തല്ലിയത് അവനൊന്നും ചെയ്യല്ലേ എന്നൊന്നും ചെയ്യല്ലേ ഇവനല്ലെങ്കിൽ ഓടിയത് അത് തന്നെ ഞാൻ ചോദിക്കുന്നത് നീ എന്തിനാടാ ഓടിയത് അള്ളാളെ പേടിച്ചിട്ടാടാ അള്ളാളെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാടാ ഞങ്ങളെ കണ്ട് പോടിയത് ഇവനല്ലെങ്കിൽ പിന്നെ ആരാ അതിനെ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ ആരാ അതിനെ തല്ലിയത് എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് ആരേ പറയടാ ആരുമായിട്ട് തല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയേട്ട ഞാൻ പറയുന്നു അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് സമിത പ്ലീസ് എങ്കി എന്നെ കൊന്നിട്ട് പോകും ആരപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമഭദ്രൻ അവന്റെ ചേട്ടന്മാരെ വിളിച്ചോളൂ ആരും പറഞ്ഞ അതിനും പേര് എന്നെ കൊല്ലുന്ന സത്യമായിട്ടും അതെ അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല ദേവി നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതെ വലിയേട്ടാ എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാടാ നിന്നല്ലടാ അവനെ മായൻകുട്ടി നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ LLB അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട് അയ്യേ കറക്റ്റ് ഞാൻ വരട്ടെ നിന്റെ കൈ അഞ്ഞൂറാന്റെ ചെക്കന്റെ നേരെ പൊങ്ങിയെന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ
കൊത്തി നുറുക്കി കുഴിച്ചു മുടി ഞാൻ കേട്ടടാ പാട്ടി.